എന്റെ ഹൃദയത്തിന്റെ ഉടമ. രചന ഹരിദാർദാസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം പിനാർ ക്രിയേഷൻസ്. സാറേ, സ്ഥലത്താറായി. ഡ്രൈവർ പറഞ്ഞത് കേട്ട് അടഞ്ഞിരുന്ന കണ്ണുകൾ ആയാസപ്പെട്ട് തുറന്നുകൊണ്ട് മാധവ് അയാളെ നോക്കി. സോറി, ഞാനൊന്ന് മയങ്ങിപ്പോയി. രാത്രിയിൽ ഉറങ്ങാതിരിക്കാം എന്ന് പറഞ്ഞിട്ടും ഉറങ്ങിപ്പോയതിന്റെ കുറ്റബോധത്തോടെ മാധവ് പറഞ്ഞു. അതൊന്നും സാറില്ല സാറേ, എന്റെ ജോലി ഇതല്ലേ. ഉറങ്ങാതെ എനിക്ക് കമ്പനി തരാം എന്ന് പറഞ്ഞ തന്നെ സാറിന് നല്ല മനസ്സുകൊണ്ടാണ്. ഡ്രൈവർ അത് പറഞ്ഞപ്പോൾ ഒരു പുഞ്ചിരി മാത്രമായി മാധവിന്റെ മറുപടി ഒതുങ്ങി. സൂര്യൻ ഉദിച്ചു വരുന്നതേയുള്ളൂ. വയനാടിന്റെ കുളിര ആസ്വദിക്കാനായി അവൻ ഡോറിന്റെ ഗ്ലാസ് താഴ്ത്തി. കാറ്റവന്റെ മുഖത്തേക്ക് പതിച്ചതും അറിയാതെ അവന്റെ കണ്ണുകൾ അടഞ്ഞു. ചെമ്പൻ മുടിനിരകൾ അവന്റെ നെറ്റിയിലേക്ക് പാറിക്കിടന്നു. മാനന്തവാടി, ഇവിടെ എന്തോ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് എന്റെ മനസ്സ് പറയുന്നത് എന്താണ്? ട്രാൻസ്ഫർ ഇവിടേക്കാണെന്ന് അറിഞ്ഞപ്പോൾ ഉള്ളം വെമ്പൽ കൊണ്ടത് എന്തിനാണ്? മാധവ് മാനന്തവാടിയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് മനസ്സിൽ ആലോചിച്ചു. സാറ് ഇങ്ങോട്ട് താമസായതാണോ? ചിന്തകൾക്ക് വിഘ്നം വരുത്തിക്കൊണ്ട് ഡ്രൈവർ അത് ചോദിച്ചപ്പോൾ പുറത്തോട്ട് നട്ടിരുന്ന അവന്റെ കണ്ണുകളെ അയാൾക്ക് നേരെ തിരിച്ചു. ആ, അതെ ചേട്ടാ, ട്രാൻസ്ഫർ ആയതാ. ഇവിടുത്തെ ഗവൺമെന്റ് കോളേജിൽ ലെക്ചറായിട്ടാണോ? വളരെ നല്ല സ്ഥലാ സാറേ. ഇവിടെ താമസിച്ചാ പിന്നെ ഇവിടുന്ന് പോവാൻ തോന്നില്ല. ഞാൻ മിക്കവാറും ഓട്ടം വരാറുണ്ട് ഇവിടേക്ക്. അല്ല, സാറിന് താമസലൊക്കെ റെഡിയായോ? ആ, ഞാൻ വരുന്നതിന് മുമ്പേ കോളേജിൽ ഒരു സാറുമായിട്ട് ഫോൺ വഴി പരിചയപ്പെട്ടായിരുന്നു. അയാളുടെ കെയർ ഓഫിൽ ഒരു വാടക വീട് ഒത്തിയിട്ടുണ്ട്. മാധവ് പുഞ്ചിരിയോടെ പറഞ്ഞു നിർത്തി. ആ, അപ്പൊ ആ വീടിന്റെ ലൊക്കേഷനാണോ എനിക്ക് മാപ്പിൽ സെറ്റ് ചെയ്തെന്ന്? അതെ അതെ. മാധവ് വീണ്ടും പുറം കാഴ്ചകളിലേക്ക് കണ്ണു നട്ടു. ആ അമ്മേ, 10 മിനിറ്റേ ഉള്ളൂ, ഇപ്പൊ എത്തും. എത്തിയിട്ട് വിളിക്കാം കേട്ടോ. ഫോണിൽ ഇത്രയും പറഞ്ഞ് കട്ട് ചെയ്തിട്ട് വീട്ടിൽ നിന്നാ അമ്മയാ, മാധവ് ഡ്രൈവറിനോട് പറഞ്ഞു. പിന്നെ അവർക്കിടയിൽ നിശബ്ദ തളം കിട്ടി. അതിനെ ഭേദിച്ചുകൊണ്ട് മാധവിന്റെ ഫോൺ ഒരിക്കൽ കൂടി റിംഗ് ചെയ്തു. ഡിസ്പ്ലേയിൽ ഉണ്ണി എന്ന പേര് തെളിഞ്ഞതും അവന്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിടർന്നു. ഹലോ, ഞാൻ വീട്ടിലെത്തിയിട്ടില്ല, എത്തിയിട്ട് ഉടനെ വിളിക്കാം. സൗമ്യമായ സ്വരത്തിൽ അവൻ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. എന്താ സാറേ മുഖത്തൊരു കള്ളച്ചിരി, ഭാര്യയാണോ? ഡ്രൈവർ മാധവിനോട് ചോദിച്ചു. ഇപ്പോ ഭാര്യയായിട്ടില്ല, പക്ഷേ ഒരു വർഷത്തിനകം ആവും. എന്റെ മുറപ്പെണ്ണ ഉണ്ണിമായ. മാധവ് ഒരു കള്ളച്ചിരിയോട് പറഞ്ഞു. അപ്പോ ഒരു വർഷത്തിനകം കുഴിയിൽ ചാടും അല്ലേ? ഡ്രൈവർ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. മാധവിന് വേണ്ടി മാനന്തവാടി പുഴയുടെ തീരത്തുള്ള ഇരുനില വീടാണ് ഹരി കണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. കാറ് ഗേറ്റുപടിക്കൽ എത്തിയപ്പോൾ ഒരു പുഞ്ചിരിയോടെ ഹരി നിൽപ്പുണ്ടായിരുന്നു. ഹായ് മാധവ്. ഹരി തന്റെ വലതുകാരം നീട്ടിക്കൊണ്ട് ഹരി പറഞ്ഞു. മാധവ്, ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചല്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഇതെന്റെ വൈഫിന്റെ അകന്ന ബന്ധുവിന്റെ വീടാണ്. അവരിപ്പോ ഫാമിലിയായിട്ട് ദുബായിൽ സെറ്റിലാണ്. വീട് ചുമ്മാ കിടന്ന് നാശമുണ്ടെന്ന് കരുതി വാടക ആളെ തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് മാധവിന്റെ കോൾ എനിക്ക് വരുന്നത്. മാധവിന്റെ തോളിൽ തട്ടിക്കൊണ്ട് ഹരി പറഞ്ഞു. ഡ്രൈവർ അപ്പോഴേക്കും ഡിക്കിയിൽ നിന്ന് അവന്റെ ബാഗുകൾ താഴേക്ക് എടുത്തു വെച്ചു. അയാൾ പറഞ്ഞതിലും കൂടുതൽ പൈസ കൊടുത്താണ് മാധവ് അയാളെ യാത്രയാക്കിയത്. എല്ലാ സാധനങ്ങളും ഉണ്ട് വീട്ടില്, പച്ചക്കറിയും പൊടികളും മറ്റും പുറത്തുനിന്ന് വാങ്ങിയാൽ മതിയാവും. ആ വീടിന് ചുറ്റും നോക്കിക്കൊണ്ടിരുന്ന മാധവിനോടായി ഹരി പറഞ്ഞു. ആ, അതെന്തായാലും നന്നായി. അല്ലെങ്കിൽ ഞാൻ ആദ്യം മുതൽ എല്ലാം വാങ്ങേണ്ടി വന്നേനെ. എന്തായാലും എനിക്കിഷ്ടമായി ഈ സ്ഥലം. നല്ല തണുപ്പും കുളിരും. സ്ഥലമൊക്കെ നല്ലതാ. അല്ല, ഇയാൾ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങെത്താൻ കുറച്ച് ബുദ്ധിമുട്ടി കാണുമല്ലോ. അതായിരുന്നു സഹിക്കാൻ പറ്റാത്ത. തലശ്ശേരി വരെ ട്രെയിനിൽ വന്നു, അവിടുന്ന് പിന്നെ ടാക്സിക്ക്. വീട്ടിൽ അമ്മ സമ്മതിക്കാത്തതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ കാറിൽ തന്നെ വന്നേനെ. അതെന്ത് പറ്റി? അമ്മക്ക് പേടിയാണോ? ആ, കുറച്ചു നാളും ഒരു ആക്സിഡൻറ് ഉണ്ടായി, അത് പിന്നെ ഞാൻ വണ്ടി എടുക്കുന്ന അമ്മക്ക് പേടിയാ. മാധവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മമാരെല്ലാം ഇങ്ങനെ തന്നെയാണല്ലോ. എന്തായാലും ഇയാളൊന്ന് ഫ്രഷ് ആവും, എന്നിട്ട് വീട്ടിലേക്ക് വാ. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ 5-ാമത്തെ വീടാണ്. അവിടുന്ന് ആവാം ഇന്നത്തെ ഭക്ഷണം. നാളെ മുതൽ ഇനി ഡ്യൂട്ടി തുടങ്ങിയല്ലേ, വൈകിട്ട് നമുക്ക് ചെറിയൊരു ഷോപ്പിങ്ങിനൊക്കെ പോവാം. ആയിക്കോട്ടെ. ഇവിടെ ഇവിടെ അടുത്ത് അമ്പലമുള്ളത്, ഒന്ന് പോയി തൊഴാമായിരുന്നു. ദേ, തൊട്ടടുത്ത് തന്നെയാണ്, ശിവക്ഷേത്രമാണ്. നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. എങ്കിൽ ഞാൻ അമ്പലത്തിൽ കൂടി പോയിട്ട് അങ്ങോട്ട് വരാം. അല്ല, യാത്രയ്ക്ക് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ, ഇപ്പം തന്നെ പോകണോ? ഹരി സംശയത്തോട് ചോദിച്ചു. പോവണം സാറേ. എന്തോ എന്നെ മനസ്സ് പറയുന്ന പോവാൻ. അതുമല്ല, ഇന്ന് 1-ാം തീയതി അല്ലേ? മാധവ് പറയുന്ന കേട്ട് ഹരി അവനെ അതിശയത്തോട് നോക്കി. കസവുകരയുള്ള മുണ്ടും ചുറ്റി മെറൂൺ കളറിലെ ഷർട്ടും ധരിച്ച ശേഷം അവൻ കണ്ണാടിയുടെ മുന്നിൽ ചെന്നിന്ന് തൻ്റെ നെറ്റിയിലേക്ക് വീണുകിടക്കുന്ന മുടി ചീകിയൊതുക്കി. ശേഷം ചീപ്പുകൊണ്ട് താടിയും മീശയും ഒതുക്കി. ഒരുങ്ങിക്കഴിഞ്ഞ് കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ അവന് സംതൃപ്തി തോന്നിയില്ല. അവൻ ഒന്നുകൂടെ ചീപ്പുകൊണ്ട് തൻ്റെ മുടി ചീകിയൊതുക്കി. ആഹാ, ഇപ്പം മാധവ് നീ ഒന്നുകൂടെ സുന്ദരനായി, അവൻ ചിരിച്ചുകൊണ്ട് കണ്ണാടിയിൽ നോക്കി പറഞ്ഞു. വെളിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അവൻ മാറിയിടാൻ പോയി. കുളിക്കാൻ പോകുന്നതിന് മുമ്പ് അത് ഊരിവെച്ചിരുന്ന ഡ്രോയർ തുറന്നു. ഈശ്വര, അതെവിടെ പോയി? ഈ മാലയും കൊണ്ടു കളഞ്ഞ മുത്തശ്ശിനെ കൊന്ന് കൊല വിളിക്കും. അവൻ വെപ്രാളത്തോടെ അവിടെയെല്ലാം തിരഞ്ഞു. അവസാനം താഴേക്കിടക്കുന്ന കണ്ടപ്പോഴാണ് അവന് ശ്വാസം നേരെ വീണത്.
ആനക്കൊമ്പ് കൊണ്ട് തീർത്ത ലോക്കറ്റുള്ള സ്വർണമാല അവൻ കയ്യിലെടുത്തു. ആ ലോക്കറ്റിൽ പതിച്ചിരിക്കുന്ന അവൻ്റെ നാമത്തിൽ അവൻ തൻ്റെ കൈവിരൽ കൊണ്ട് തലോടി. മുണ്ട് മടക്കി കുത്തി ഫോണും പോക്കറ്റിലിട്ട് ഗേറ്റ് എടുക്കാനായിട്ട് തുനിഞ്ഞപ്പോഴാണ് അപ്പുറത്തെ വീട്ടിലേക്ക് അവൻ്റെ കണ്ണുകൾ പായുന്നത്. പഗ്ഗിനോടൊപ്പം കളിക്കുന്ന സുന്ദരിക്കുട്ടിയെ അവൻ കണ്ണെടുക്കാൻ നോക്കി നിന്നു. നീളത്തിലുള്ള മുടി ഇരുവശങ്ങളിലുമായി പൊക്കി കെട്ടിവെച്ചിട്ടുണ്ട്. ചെറിയൊരു ഫ്രോക്കാണ് വേഷം. അതിന് മേച്ചാവുന്ന രീതിയിലുള്ള ഹെയർ ബാൻഡാണ് കിട്ടിയിട്ടുള്ളത്. ഏകദേശം 2.5 വയസ്സ് പ്രായം കാണും. പഗ്ഗിനോടൊപ്പം കളിക്കുകയാണ് ആ സുന്ദരിക്കുട്ടിയും. മാധവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആദ്യമായ വാത്സല്യ ആ കുട്ടിയോട് തോന്നി. അവളെ ഒന്ന് എടുക്കാനും കൊഞ്ചിക്കാനും തോന്നി. ഹലോ സുന്ദരിക്കുട്ടി. വൈകുണ്ഠം എന്ന വീടിൻ്റെ ഗേറ്റിന് വെളിയിൽ നിന്നുകൊണ്ട് അവൻ ആ കുഞ്ഞിനെ വിളിച്ചു. ആരാ? കുസൃതിയോട് അവൾ ചോദിച്ചു. അങ്കിൾ ഇനി മുതൽ നിങ്ങളുടെ അയൽക്കാരാ. അപ്പൊ ഇയാളൊന്നും പരിചയപ്പെടാൻ വന്നാ. തൊട്ടടുത്ത് ഇത്രയും സുന്ദരി കുഞ്ഞുള്ളപ്പോ ഒന്ന് പരിചയപ്പെടണ്ടേ? അവൻ വാത്സല്യത്തോട് പറഞ്ഞു. മോനാണോ പുതിയ താമസത്തിന് വന്നത്? മാധവിന്റെ അടുത്തേക്ക് ഏകദേശം 55 വയസ്സ് പ്രായം തോന്നുന്ന ഒരു സ്ത്രീ ചോദിച്ചു. ആ അതെ അമ്മേ, രാവിലെ വന്നതേ ഉള്ളൂ. ഹരി പറഞ്ഞായിരുന്നു വരുമെന്ന്. അല്ല, വന്ന ഉടനെ എങ്ങോട്ട് പോവാ? അമ്പലം വരെ പോവാന്ന് കരുതി. ഇന്ന് 1st അല്ലേ? നല്ല കാര്യം മോനെ, പോയിട്ട് വാ, എന്നിട്ട് വിശദമായിട്ട് പരിചയപ്പെടാം. ഞാൻ ഈ കൊച്ചിനെ എന്തെങ്കിലും ഒന്ന് കഴിപ്പിക്കട്ടെ. ആ ശരിയമ്മേ. പഗ്ഗിന്റെ കൂടെ നിൽക്കുന്ന ആ കുസൃതി കുരുന്നിന് നേരെ കൈവീശി കാണിച്ചുകൊണ്ട് അവൻ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിൽ കയറാൻ തുടങ്ങുന്നതിന് മുമ്പേ അവൻ ഷർട്ടൂരി തോളിലേക്ക് ഇട്ടു. ഹൃദയം ക്രമാതീതമായി മിടിക്കുന്ന പോലെ മാനന്തവാടിയിലെ കുളിരിലും അവൻ്റെ ചെന്നിയിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകി. ആനക്കൊമ്പിൻ്റെ ലോക്കറ്റോട് കൂടിയ മാല അവൻ്റെ രോമം നിറഞ്ഞ വെളുത്ത നെഞ്ചിൻ്റെ ഭംഗി ഇരട്ടിക്കുന്നുണ്ടായിരുന്നു. നാലമ്പലത്തിൽ വലം വയ്ക്കുമ്പോൾ അവൻ്റെ മുന്നിലായി നടന്നു പോകുന്ന പെൺകുട്ടിയിലേക്ക് അവൻ്റെ കണ്ണുകൾ പതിച്ചു. തുളസി കതിർച്ചുകൂടിയ മുടിത്തുമ്പ് മാത്രം കെട്ടിയിരിക്കുന്നു. മെറൂൺ കളറിലെ സെറ്റും മുണ്ടുമാണ് വേഷം. അവൻ്റെ ഉള്ളം ആ കുട്ടിയുടെ മുഖം കാണാനായി കൊതിച്ചു. അവൻ പോലും അറിയാതെ അവളിലേക്ക് അടുത്തുകൊണ്ടിരുന്നു. ഗണപതി വിഗ്രഹത്തിന് മുമ്പിൽ കിടന്നിരുന്ന വെള്ളത്തിൽ തെന്നി വീണ അവളെ ഞൊടിയിടയിൽ അവൻ കൈകളിലാക്കി. തൻ്റെ മാറോട് ചേർന്നിരിക്കുന്ന അവളുടെ മുഖത്തേക്ക് അവൻ ഉറ്റുനോക്കി. അവൻ്റെ കണ്ണുകളിൽ ആശ്ചര്യവും സന്തോഷവും ഒരേ സമയം തെളിഞ്ഞു. വൈഷ്ണവി! അവൻ്റെ കൈകളിൽ മാറോട് ചേർന്നെടുക്കുന്ന അവളെ ആത്രമായി അവൻ വിളിച്ചു. വൈഷ്ണവിയുടെ ഹൃദയമിടിപ്പ് കൂടി. മാധവിൻ്റെ നെഞ്ചിൻ കൂടി തലചായച്ചപ്പോൾ അവളുടെ മനസ്സിലേക്ക് ഓർമ്മകളുടെ അഗ്നിപർവ്വതം പൊട്ടി. ആ ചൂടിൽ അവൾ പതിയെ തൻ്റെ കണ്ണുകൾ തുറന്നു. മുമ്പിൽ നിൽക്കുന്ന രൂപം, അവളെ താങ്ങിയിരിക്കുന്ന കൈകൾ, ആ നിമിഷം അവൾക്ക് വിശ്വസിക്കാനായില്ല. കണ്ണുനീർ മൂലം അവൻ്റെ രൂപം മങ്ങിയ കാഴ്ചയായത് അവളറിഞ്ഞു. എന്തോ ഓർത്തെടുത്തതുപോലെ അവളവൻ്റെ കൈപ്പിടിയിൽ നിന്ന് മാറി. അപ്പോഴും അവൻ അവളെ ആശ്ചര്യത്തോടെ നോക്കിയായിരുന്നു. വൈഷ്ണവി, ഇയാളുടെ നാടിതാണോ? ഞാൻ എത്ര തവണ തിരക്കി വന്നെന്നറിയോ ഹോസ്പിറ്റലിൽ? ബട്ട് ഇയാളപ്പോഴേക്കും പോയിരുന്നു. മാധവ് കണ്ണിമ വെട്ടാതെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇടയ്ക്കൊരു മാറ്റാത്യാവശ്യമായി തോന്നി, അപ്പം ഇങ്ങോട്ടേക്ക് മാറി. അല്ല, ഹൗ ഈസ് യുവർ ഹെൽത്ത് നൗ? അവൻ്റെ കണ്ണിലേക്ക് നോക്കാതെ അവൾ പറഞ്ഞു നിർത്തി. യാ, ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഇയാളല്ലേ ചികിത്സിച്ച്, അപ്പോൾ ഒരു കുഴപ്പവും വരില്ലല്ലോ. ചികിത്സ മാത്രമല്ല മാധവ്, നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥനയാണതിന് കാരണം. അത് പറയുമ്പോൾ എവിടെയോ അവളുടെ കണ്ണിലൊരു നനവ് കാണപ്പെട്ടു. എന്നാലും ഇയാൾ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു സുകുമാരൻ ഡോക്ടർ. അപ്പോൾ ഇയാളെ കണ്ട് ഒരു നന്ദി പറയേണ്ടത് എൻ്റെ കടമയല്ലേ? ഓ, അപ്പം നന്ദി പറയാനാണല്ലേ തിരക്കിയത്. ഓക്കെ, എന്നാ പറഞ്ഞോളൂ. ചെറുചിരിയോടെ വൈഷ്ണവി അത് പറഞ്ഞപ്പോൾ പ്രതിഫലിച്ച പോലെ മാധവിൻ്റെ മുഖത്തും ചിരി തെളിഞ്ഞു. താങ്ക് യു സോ മച്ച്, എന്നെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്. വരവ് ചിരിക്കുന്നു. അപ്പം ഇനി എനിക്ക് ഡ്യൂട്ടിക്ക് പോകാലോ അല്ലേ? ഡ്യൂട്ടി ഉണ്ട്, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. യാ ഷുവർ. അങ്ങനെ പറഞ്ഞെങ്കിലും അവൾ നടന്നകലുമ്പോൾ എന്തോ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കൊളുത്തി വലിക്കുന്ന പോലെ തോന്നി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.